പറയട്ടെ. നൂറ്റാണ്ടുകളുടെ ചരിത്ര പാരമ്പര്യമുള്ള സുറേനി കത്തോലിക്ക സഭയിലെ പ്രഥമ വിശുദ്ധയാണ് വിശുദ്ധ അൽഫോൺസ് ആമ. വേദനകളെയും സഹനങ്ങളെയും സന്തോഷത്തോടെ നേരിട്ട് സഹനങ്ങൾക്കെതിരെ പെരുപെറുക്കുന്ന ആധുനിക ലോകത്തിന് മാതൃകയായി തീർന്ന വിശുദ്ധ. സഹിക്കാൻ ശക്തി കിട്ടുന്നതിനായി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് കൂടെ കൂടെ പറഞ്ഞ് അസാധാരണ കാര്യങ്ങൾ ചെയ്യുന്നവരല്ല, മറിച്ച് സാധാരണ കാര്യങ്ങൾ അസാധാരണ സഹനശക്തിയോടെ ചെയ്യുന്നവരാണ് വിശുദ്ധർ എന്ന് സ്വന്തം ജീവിതത്തിലൂടെ കാട്ടിത്തന്ന വിശുദ്ധ. ജനിച്ച അന്ന് മുതൽ മരിച്ച നിമിഷം വരെ അന്നക്കുട്ടിയുടെ ജീവിതത്തിലേക്ക് ദൈവം സമ്മാനിച്ച സഹനങ്ങളുടെ എണ്ണം എടുത്താൽ അവ അനവധിയാണ്. രോഗങ്ങളെയും വേദനകളെയും പുഞ്ചിരിയോടെ നേരിട്ടു വിശുദ്ധ അൽഫോൺസ് ആമ. രോഗങ്ങളും വേദനകളും സാമ്പത്തിക ക്ലേശങ്ങളും ഒറ്റപ്പെടലുകളും പലപ്പോഴും സഹിക്കേണ്ടി വരുന്ന ഇന്നത്തെ ലോകത്തിൽ എന്റെ തമ്പുരാൻ എനിക്ക് സഹിക്കുവാൻ തന്നതല്ലേ, ഞാൻ സഹിക്കട്ടെ എന്ന് പറഞ്ഞ് പുഞ്ചിരിയോടെ സഹനത്തെ നേരിട്ട വിശുദ്ധ അൽഫോൺസ് ആമ നമുക്കൊരു മാതൃക തന്നെയാണ്. എല്ലാവരും വേദനകൾ വിട്ടുമാറാൻ പ്രാർത്ഥിച്ചപ്പോൾ അത് തന്റേത് മാത്രമാകണമെന്ന് വിശുദ്ധ അൽഫോൺസ് ആമ പ്രാർത്ഥിച്ചു. അഴിയുന്ന ഗോതമ്പ് മണി മാത്രമാണ് പുതുജന്മം പ്രാപിക്കുന്നതെന്നും അവ മാത്രമാണ് അനേകം ഗോതമ്പ് മണികൾക്ക് ജന്മം നൽകുന്നതുമെന്നുമുള്ള ദാർശനികത്വം സ്വന്തമാക്കിയ വിശുദ്ധ അൽഫോൺസ് ആമ സഹനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ക്രിസ്തുവിന് വേണ്ടി സ്വന്തം ജീവനെയും സൗന്ദര്യത്തെയും വരെ നഷ്ടപ്പെടുത്താൻ തയ്യാറായ വലിയ വിശുദ്ധയാണ് വിശുദ്ധ അൽഫോൺസ് ആമ. സഹനങ്ങളെ പിറുപിറുപ്പോടെയും പരിഭവത്തോടെയും കാണുന്ന ഇന്നത്തെ ലോകത്തിൽ മൗനമായി സഹിക്കുക, സന്തോഷത്തോടെ സഹിക്കുക എന്ന അൽഫോൺസ് ആമയുടെ ചിന്താഗതി നമുക്കൊരു മാതൃക തന്നെയാണ്. വിശുദ്ധ അൽഫോൺസ് ആമ തന്റെ ജീവിതത്തിൽ പ്രാർത്ഥിച്ചിരുന്നത് സഹനങ്ങളാൽ തന്റെ ജീവിതത്തെ വിശുദ്ധീകരിക്കണമേ എന്നായിരുന്നു. സഹനത്തെ കുറിച്ച് സഹന പുത്രിയായ വിശുദ്ധ അൽഫോൺസ് ആമ വിശ്വസിച്ചിരുന്നത് താൻ സഹിക്കുകയല്ല, സഹനത്താൽ ക്രിസ്തുവിനെ സ്നേഹിക്കുകയാണ് എന്നാണ്. വിശുദ്ധ അൽഫോൺസ് ആമയെ പോലെ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകുന്ന വേദനകളും രോഗങ്ങളും സഹനങ്ങളും സന്തോഷത്തോടെ നേരിടാനുള്ള അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് ക്രൈസ്റ്റ്.